ഞാൻ പ്രശാന്ത് ജേക്കബ് എബ്രഹാം. മനോഹരമായ നാഗാർജുന സാഗർ ഡാമിനോട് സമീപം കഴിഞ്ഞ 45 ദിവസമായി പ്രഭാതത്തിൽ 4 മണിയിൽ നിന്ന് ദിവസേന 10 മണിക്കൂർ ആരി മൗനത്തോടുകൂടെ ഏകദേശം 500 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വിപസന ശിബിരത്തിന് സംഭാവന കുറിക്കുന്ന ഈ വേളയിൽ ഈ ധർമ്മ നാഗാർജുന സാഗറിൻ്റെ ഈ ലാൻഡിൽ നിന്നുകൊണ്ട് നാം ആർജിച്ചിരിക്കുന്ന പുണ്യത്തെ മറ്റുള്ളവർ കൂടി പകർന്നു നൽകുക എന്നത് തികച്ചും ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന ഒരു വേളയാണ്. ഒരു വിമാനം എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്ന സമയത്ത് ആദ്യത്തെ റൺവേയിലൂടെ പോകും, അവിടുന്ന് അത് പെട്ടെന്ന് പറന്നുയരും. ഈ സമയത്ത് അതിൻ്റെ 2 വിങ്ങുകളും 2 ചെറുകളും ഒരേ ലെവലിലായിരിക്കുമെന്നാണ് പറയപ്പെടുക. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു വിങ് ഒരു ചിറക് അഥവാ ഒരു പൈലറ്റ് ഒരു വിമാനം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ചിറക് അല്പം താഴേക്ക് താക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് വട്ടം കിറുകയും ക്രമേണ ഇത് താഴേക്ക് വരികയും ചെയ്യും. ഈ വിമാനം പറന്നുയരുന്നതിന് മുൻപ് ഇതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫ്ലൈറ്റ് പ്ലാനുണ്ട്. ഈ എസ്റ്റാബ്ലിഷ്ഡ് ഫ്ലൈറ്റ് പ്ലാൻ ഡീവിയേറ്റ് ചെയ്യാൻ പൈലറ്റിന് അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. സമാനമായ കാര്യമാണ് മനുഷ്യ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ പിറവിയെടുക്കുന്നതിന് മുൻപ് ആ പിറവിയെടുക്കുന്നതിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് തിരിച്ചറിയ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക. ഒരു റോക്കറ്റ് ശൂന്യാകാശത്തേക്ക് പോകുമ്പോൾ അത് ഒറ്റയടിക്ക് ശൂന്യാകാശത്തേക്ക് പോകുകയല്ല, ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോന്നും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. ഇതിന് പറയുന്നത് ലെവൽ ക്രോസ് കറക്ഷൻ എന്നാണ്. മനുഷ്യ ജീവിതത്തിലും ഈ ലെവൽ ക്രോസ് കറക്ഷൻ എന്നത് അനുനിമിഷം അനിവാര്യമാണ്. ബോധോദയം എന്ന ആ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്ന വിപസന ധ്യാനം എന്നൊരു പുസ്തകം ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ്. ഇതിൽ ആദ്യത്തേന്നോ അവസാനത്തേന്നോ ഒന്നില്ല, ഒന്ന് മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം കേട്ട് കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്നത് അവസാനത്തേതായി. അത് അവസാനത്തേതായതുകൊണ്ടല്ല ആകസ്മികമായി അതാണ് നിങ്ങൾ ആദ്യം വായിക്കുന്നുവെങ്കിൽ അത് ആദ്യത്തത്. എന്തെന്നാൽ ഇത് ഒരു തീപ്പെട്ടിയിലെ തീപ്പെട്ടി ഉള്ളി പോലെയാണ്. എന്തെന്നാൽ നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ചു പോയി വിപസന പരിശീലിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം സഫലീകരിക്കട്ടെ.